അപ്പൊ നമ്മള് പാലത്തിന് മുകളിൽ ഇട്ടൊരു വണ്ടി തിരിക്കുകൊണ്ട് ചെയ്യുന്ന കേട്ടോ. ഇനി തിരിക്കാൻ പറ്റൂല, ഇനി ഇത് റൺ ആയി കഴിഞ്ഞാൽ ഒരു കാര്യം 100% ഉറപ്പിക്കാം, തിരിക്കാൻ പറ്റില്ല എന്നുള്ള വീലി ഉണ്ടല്ലേ ദൈവ വീ. ഹലോ ഫ്രണ്ട്സ്, ആമിഷുള്ളതിന് മറ്റുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുള്ള കുറ്റിപ്പുറം റാപ്പാലത്തിന്റെ സമാനമായിട്ടുള്ള പാലത്തിന് മുകളിലാട്ടോ. ഏതാണ്ട് പണി കഴിഞ്ഞു, പണി കഴിഞ്ഞിട്ടില്ല, ഫിനിഷിങ് സ്റ്റേജിലുള്ളത്. അപ്പൊ ഫിനിഷ് സ്റ്റേജിൽ അതിന് മുകളിലേക്ക് വണ്ടിയൊക്കെ ഇങ്ങനെ കടത്തി വിട്ടിൽ തുടങ്ങിയിട്ടില്ല, ഞങ്ങളായിട്ട് കയറിയ കേട്ടോ. അപ്പൊ ഞങ്ങളിതാ വണ്ടിയായിട്ട് ഒന്നതിന് മുകളിൽ കയറിയിട്ട് എങ്ങനെയാണ് നോക്കട്ടെ. നമ്മള് രണ്ട് വണ്ടി, നമ്മള് ഡ്യൂട്ടി കഴിഞ്ഞ് വരെ വർക്ക് കഴിഞ്ഞ് വരെ നമ്മള് രണ്ട് വണ്ടിന്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇങ്ങനെ ആളുകളൊക്കെ നോക്കണുണ്ട് സംഭവം എന്താന്നുള്ളത്. നമ്മൾ ചെക്കന്മാരെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഇതിന്റെ നമ്മളിതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു ഇതിനുള്ള പണികൾ, ഇനിയുള്ള ഇതൊക്കെ ഇതിന്റെ ഒക്കെ കോൺക്രീറ്റിംഗ് ഉണ്ട്, ഈ കമ്പിയൊക്കെ ചെയ്തതിന്റെ കോൺക്രീറ്റിംഗ് ഉണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇതെങ്ങനെ സെറ്റായിട്ട് നല്ല വീതിയുള്ള അടിപൊളി പാലാണ് ഇപ്പൊ നമ്മളെ നിലയിലെ റാപ്പോലായി കാണുന്നത്. അപ്പൊ ഇതാ ഇങ്ങനെ കുറേ ആണ്ട് നടക്കാണ്ട് കേട്ടോ. അവരോ കാനാൽസിന്റെ ഒരു ലോറി മാത്രമേ ഇതിന് മുകളിൽ കയറിയിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് ഇതിന് മുകളിലേക്ക് ഫസ്റ്റ് കയറിയിട്ടുള്ളത്. ഈ പാലത്തിന്റെ ഫസ്റ്റ് ടൈമിൽ നമ്മളിതിന്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു. ഏതാണ്ട് എന്താ പറയാ, ഈ നിലവിലെ റാപ്പാലത്തിനെക്കാട്ടും ഒരുപാട് ഉയർന്നിട്ടാണ് ഈ പാലം വരുന്നുള്ളത്. അതിപ്പോ ഏകദേശം കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ല, ഒരുപാട് നല്ല മാറ്റമുണ്ട്, നല്ല ഉയർന്നിട്ട് തന്നെയാണ് ഇപ്പൊ ഈ പാലം കടന്നു പോണത്. അപ്പോ ഈ ഒരു പാലും പുതിയ പാലം പഴയ പാലം കൂടി നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, അതിന്റെ അതില് വരുന്ന ഭാഗത്ത് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേങ്കിൽ ഈ രണ്ട് ഇവിടെ വരുന്ന രണ്ട് പാലങ്ങളും ഡിസ്റ്റൻസ് ഇല്ല, തീരില്ല. ഒരു ഒരടി ഒന്നര അടി കൊണ്ട് ഗ്യാപ്പേ ഉള്ളൂ. ബാക്കിയുള്ള പാലത്തിൽ ഫുള്ളായിട്ട് പാലം തന്നെ കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസകരമായ സംഭവമാണ്. ഇവിടെ നോക്കുമ്പോൾ ഉണ്ട ഭാരതപ്പുഴ ഇങ്ങനെ നിറഞ്ഞ് വെള്ളമൊക്കെ നിറഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലെങ്കിലും സൂപ്പറാണ്. നിലവിൽ രണ്ട് പാലം കൂട്ട് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് ഇത്ര ഉള്ളൂ കേട്ടോ. ഇതാണ് പിന്നെ ഇതാണ് ഇത് കണ്ടോ. ഇതേപോലെ ഇത് യോജിപ്പിക്കാണ്ട് ഇനി ഈ രണ്ട് ഈ പാലങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് ഒരു സ്പേസ് ഇട്ടിട്ടുള്ള ചെയ്യും. അതേപോലെ ഇരുവശത്തായി രണ്ട് വശത്തായിട്ട് നടക്കാനുള്ള സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. ഏകദേശം നല്ല സ്പേസ് നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ കണ്ടോ. അതുകൊണ്ട് 2 മീറ്റർ വീതി വരുന്ന സ്പേസ് നടക്കാനുള്ള സൈക്കിളിങ്ങിനൊക്കെ പറ്റും കേട്ടോ. സൈക്കിൾ ട്രാക്കായി ഉപയോഗിക്കാം, അതേപോലെ നടക്കുക. രണ്ട് വശത്തും ഉണ്ട്, സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ട്രാക്കും ഉണ്ട്. എന്തായാലും അടിപൊളിയാട്ടോ, വേറെ ലെവലാണ്. ഇപ്പോൾ ഇവിടെ ഇതാ കാക്കകളൊക്കെ നല്ല ആസ്വദിക്കുന്നുണ്ട്. ഇതൊക്കെ ഇനിയിപ്പോൾ വണ്ടി ഓടി തുടങ്ങിയതൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കാക്കകൾ ഈ പുഴ വെള്ളമൊക്കെ ആയതുകൊണ്ട് തന്നെ കാക്കകളാണ് ഈ ഏരിയയിൽ മൊത്തം കണ്ടേ. ഇവ നല്ല മനോഹരമായ കാഴ്ചകളാണ് എന്തായാലും ഭാരതപ്പുഴ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളെ ഗജഗീയസരി നമ്മളെ ജീപ്പ്, നമ്മളെ താറല്ല നമ്മളെ ജീപ്പാണ്, നമ്മളെ വർക്ക് സ്ഥലത്തേക്കാണ് ജീപ്പാണ്. എന്താ കടന്ന് വരട്ടെ, അങ്ങനെ വരട്ടെ വരട്ടെ, അങ്ങനെ പാലത്തിൻ്റെ മുകളിലേക്ക് നമ്മളെ ജീപ്പ് ഇതാ കടന്നിരിക്കുന്നു. ഫസ്റ്റിലെ വണ്ടി അല്പം നമ്മളതായിരിക്കും കേട്ടോ. നമ്മളെ വണ്ടി അങ്ങനെ ഫസ്റ്റായി കടന്നിരിക്കുന്നു. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് പൊന്നാനി ഭാഗത്തേക്ക് നമ്മൾ ഇതിന് മുന്നേ ഒരു പാലത്തിന്റെ കാര്യം പറഞ്ഞത്. ഇങ്ങനെതാ ക്രോസിംഗ് പാലം, ആ പാലത്തിന്റെ പണി ഏകദേശം നടക്കുന്നുണ്ട്. പില്ലറുകളൊക്കെ ഇതാ നല്ല രീതിയിൽ തന്നെ പില്ലറുകളൊക്കെ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് നിന്ന് കയറി വന്ന് ഇങ്ങനെ പോണ പാലത്തിന്റെ പണി നടക്കുന്നുണ്ട്. പാലത്തിന് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പത്തെ ട്ടോ. അപ്പൊ ഇങ്ങനെ ഇതിൽ കൂടെ നടന്ന് പോണ സ്ഥലത്ത് കൂടെ ഉണ്ടാ നടക്കാനുള്ള സ്പേസ് ഉണ്ട്. ഈ സ്പേസിൽ കൂടെ ഇവിടെ നോക്കുമ്പോൾ ഭാരതപ്പുഴയ്ക്കുള്ള നല്ല വ്യൂ ആണ്, നല്ല. ഇനിയിപ്പോ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആക്കാം, ഇതേപോലെ ഒഴിവുള്ള ടൈമുകളിലൊക്കെ വന്ന് നിൽക്കാനൊക്കെ അടിപൊളി പ്ലേസും കൂടിയാണ് കേട്ടോ. ഇതേപോലെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള കാഴ്ചകൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഭാരതപ്പുഴയ്ക്കുള്ള കാഴ്ചകളാട്ടോ. അപ്പൊ എന്തായാലും എന്താ പറയാ, എനിക്ക് വളരെ സന്തോഷമായി. നമ്മൾ ഇതെങ്ങനെ പാലൊക്കെ ഉണ്ടാക്കി ഇത്രയും പെട്ടെന്ന് ഇപ്പോൾ ഒരു ഏകദേശം 2 വർഷം ആയിട്ടില്ല, അതിന് മുന്നായിട്ട് പാലത്തിന് മുകളിലേക്ക് വണ്ടി കയറാൻ പറ്റില്ല. വളരെ ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ മറ്റും വേണ്ടി വരണം. അതുവരേക്കും ബൈ.